എൻ്റെ ഫാമിൻ്റെ പേര് മഹേശ്വരി ഡയറി ഫാം എന്നാണ്. ഇത് 10 വർഷമായി ഞാനിവിടെ വയനാട്ടിൽ വന്നിട്ട് ഈ ഫാം തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാനിവിടെ ഫാം തുടങ്ങാൻ കാരണം ഇവിടെ ഒരു ഞാൻ ഡയബറ്റിക് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാനിവിടെ ആദ്യമായിട്ട് വയനാട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. ഇന്നത്തെ പോലെയല്ല, അന്ന് നല്ല തണുപ്പ് കാലത്ത് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഈ കാലാവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഒരു തോന്നലുണ്ടായി, പിന്നെ ഇത് നമ്മൾ ഡയറിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയാണല്ലോ, ഇവിടെ ഒരു ഡയറി തുടങ്ങിയാൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ ഫാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ചികിത്സാർത്ഥം ഇവിടെ വരുന്നത്, വയനാട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഫാം തുടങ്ങിയിട്ട് രണ്ടും കൂടെ നടത്തിക്കൊണ്ട് പോയായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ നടത്തിക്കൊണ്ട് പോകുന്നത് എളുപ്പമല്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ ഉണ്ടായിരുന്ന ഫാം ഡിസ്പോസ് ചെയ്തു. അങ്ങനെ ഇവിടുത്തെ ഈ ഫാം മാത്രം ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 110 പശുക്കളുണ്ട് മൊത്തം. ഒരു 75-80 പശുക്കളുടെ കറക്കുന്നുണ്ട്. 1100-1200 ലിറ്റർ പാല് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലും ഉണ്ടാകുന്ന പാല് മൊത്തമായിട്ടും സുൽത്താൻ ബത്തേരി സംഘത്തിന് കൊടുക്കുകയാണ്. എനിക്ക് ഈ പാല് മാർക്കറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചൊരു കോൺഫിഡൻസ് കുറവുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെരിഷബിളായിട്ടുള്ളൊരു കമ്മോഡിറ്റി അല്ലേ. അപ്പോൾ അത് എത്രത്തോളം അത് നമ്മളെക്കൊണ്ട് സാധിക്കും എന്നുള്ളത് ഒരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് അത് മാർക്കറ്റിംഗ് ഇതുവരെ നോക്കാതിരുന്നത്. അതിന് പകരമായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ചാണകം ഒരു ജൈവവളമാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് കുറച്ച് വരുമാനം കൂടി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാലിലേക്ക് ഇടുന്ന കോൺസെൻട്രേഷൻ അത് വളത്തിലേക്കാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 2 നേരമായിട്ടാണ് ഈ പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നത്. അത് പെല്ലറ്റ് തീറ്റയും കുറച്ച് സംഗതികൾ നമ്മൾ മെറ്റീരിയൽസ്, പിന്നെ റോ മെറ്റീരിയൽസ് പുറമേ നിന്ന് വാങ്ങിയിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. കറവ 2 നേരം, രാവിലെ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക്. കാലിത്തീറ്റയല്ലാണ്ട് നമ്മൾ പിന്നെ പുല്ല് കൊടുക്കുന്നുണ്ട്. പുല്ലിപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഈ പുല്ലുണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യത്തിന് പുല്ലുണ്ടാവും. ഇപ്പോൾ ഈ പിന്നെ പുല്ല് പൂക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ പുല്ല് കുറവായിരിക്കും. അപ്പോൾ ഈ ചോളം നമ്മൾ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് കൊടുക്കുന്നത്. പുല്ല് പോരാത്ത അവസ്ഥയിൽ ചോളം കൊടുത്താണ് നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഈ കർണാടകയിൽ നിന്ന് ചോളം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസ്ട്രിക്ഷൻ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചോളത്തിൻ്റെ വിളവ്, ഈ ചോളം പുല്ലായിട്ട് വെട്ടിപ്പോകുമ്പോൾ ചോളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചോളത്തിൻ്റെ വിളവ് കുറവാണ്, ആവശ്യത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സർക്കാർ ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊണ്ടുവരാൻ. അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെ വയനാട്ടിൽ മിക്കവാറും വയനാട്ടുകാരാണ് ഈ കർണാടകയിൽ നിന്ന് ഈ ചോളം കൊണ്ടുവന്ന് പശുവിന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വയനാട്ടിലുള്ള എല്ലാ കർഷകർക്കും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി അവർക്ക് കർഷകർക്ക് ഇത് ഇഷ്ടമല്ല. ഈ അവർക്ക് ഈ പുല്ലായിട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം. കാര്യം എന്താണെന്ന് വെച്ചാൽ മൊത്തം തൂക്കത്തിന് അവർക്ക് പൈസ കിട്ടുമല്ലോ. മറ്റത് വിളയാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ നിലവിൽ പുല്ല് കൊടുക്കുന്നതിലും 1-2 മാസം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ആ ഭൂമി അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് 2 മാസം മുമ്പേ ഈ അവർക്ക് റിപ്പീറ്റ് ഈ കൃഷി റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. അതുകൂടാണ്ട് നല്ലൊരു പൈസ അവർക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ചോളം പുല്ലായിട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഗവൺമെൻറ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയപ്പോൾ അത് നിർവാഹമില്ലാണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്കും നഷ്ടമാണ്, അവിടുത്തെ ചോള കർഷകർക്കും നഷ്ടമാണ്, നമുക്ക് ബുദ്ധിമുട്ടുമാണ്. ഈ ഫാമിംഗ് മേഖലയിൽ പറയത്തക്ക വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ടില്ല. എന്നാലും ഒരു 5 വർഷം മുമ്പ് എനിക്കൊരു ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വന്നു. അപ്പോൾ അന്ന് എനിക്ക് പാല് 10-25 പശുക്കൾക്ക് വന്നായിരുന്നു. പാല് ഒരു പകുതി പാലോളം കുറവുണ്ടായിരുന്നു. അപ്പോൾ അന്നേരത്തെ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഈ കഴിഞ്ഞ മാസത്തിൽ ഒരു തൈലേറിയ എന്ന് പറഞ്ഞൊരു അസുഖം, ഞാൻ 25 വർഷത്തിനിടയ്ക്ക് 25 വർഷമായി ഞാൻ ഡയറി ഫാമിംഗ് തുടങ്ങിയിട്ട് അതിനിടയ്ക്ക് എനിക്ക് ഒരിക്കൽ പോലും ഈ അസുഖം വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ തൈലേറിയ എന്ന് പറഞ്ഞ അസുഖം നമ്മൾ ഫാമിൽ വരികയും ഒരു 27 പശുക്കൾക്ക് ഈ രോഗം ബാധിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പാൽ പ്രൊഡക്ഷൻ ഒരുപാട് കുറഞ്ഞു. ഞാൻ വലിയൊരു പ്രതിസന്ധിയിലായി. പക്ഷേ അത് ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ റിക്കവർ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾക്ക് മിക്കവാറും കൊണ്ടുവരുന്നതിൽ കുറവാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തൈലേറിയ വന്നിട്ട് ഈ പശുക്കളെ മാറ്റിയപ്പോൾ കുറച്ച് പശുക്കളെ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നു.
അത് തമിഴ്നാട്ടിൽ നമ്മൾ പശുക്കളെ കളക്ട് ചെയ്യുന്നത്. ഈ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ആവശ്യം വരാറില്ല. ഈ കുട്ടികളെ വളർത്തുന്നതുകൊണ്ട് എങ്ങനെയായാലും ഒരു 10 പശുക്കുട്ടി പശുക്കളെങ്കിലും നമുക്ക് വർഷത്തിൽ നമ്മളെ കുട്ടികൾ തന്നെ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ അതിൻ്റെ പേരിൽ പുതുതായി പുറത്തു നിന്ന് പശുക്കളെ വാങ്ങേണ്ട ആവശ്യം വരാറില്ല. ഇപ്പോൾ ഈൽഡ് എന്ന് പറയുന്നത് നമുക്ക് ആവറേജ് ഒരു 11-12 ലിറ്ററാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-25 പശുക്കൾ ഡ്രൈ പശുക്കളുണ്ടാവും, കറവില്ലാത്ത പശുക്കളുണ്ടാവും. അപ്പോൾ ആ പശുക്കളെയും കൂടെ ആവറേജ് വരുമ്പോഴേക്കും നമുക്ക് ഒരു 12 ലിറ്റർ ഒക്കുള്ളൂ. ഇത് നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു പദ്ധതിയാണത്, ചാണകം കൊണ്ട് ജൈവവളം ഉണ്ടാക്കുക എന്നുള്ള. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭ പദ്ധതികളൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിന് കുറേ മെഷീനറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയും കുറച്ച് മെഷീനറി ഇവിടെ വരാനുണ്ട്. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിയാലേ നമുക്ക് മാർക്കറ്റിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാണകം നമ്മൾ മൂത്രം കളക്ട് ചെയ്തിട്ട് മൂത്രത്തിൽ ചാണകം കലക്കും. കലക്കിയതിന് ശേഷം അതിനെ ഡിവാട്ടർ ചെയ്ത് എടുക്കും. അപ്പോൾ രണ്ട് സംഗതികൾ നമുക്ക് കിട്ടും. ഈ മൂത്രം ഒരു ലിക്വിഡ് മാനുവറായിട്ട് കിട്ടും, മറ്റേ സോളിഡ് മാനുവർ ഈ ചാണകം ഉപയോഗിച്ച് മറ്റ് വളങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ സോളിഡ് മാനുവറും ഉണ്ടാക്കും. അപ്പോൾ അത് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല. ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട്, അത് കിട്ടിയാലേ മാർക്കറ്റിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്.